അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മുടെ ഗോൾഡ് സിനിമ റിലീസാവുകയാണ്. December 1 പടം റിലീസ് ചെയ്യും. അപ്പൊ ഇന്ന് November 29, നാളെ 30, മറ്റന്നാൾ December 1, മറ്റന്നാ പടം റിലീസാവുകയാണ്. പൃഥ്വിരാജാണ് നായകൻ, അതുപോലെ തന്നെ നായിക നയൻതാരയാണ്. പക്ഷെ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അൽഫോൺസ് പുത്രൻ ചിത്രമാണെന്നാണ്. നയൻതാരയും പൃഥ്വിരാജും ഉണ്ടായിട്ട് പോലും നമ്മൾ ഡയറക്ടറിന്റെ പേരാണ് എടുത്ത് പറയുന്നത്. ഡയറക്ടറിന് ഒരു റേഞ്ച്, അതും പുള്ളിക്കാരൻ ഇതിനു മുമ്പ് 2 സിനിമകൾ മാത്രമാണ് ചെയ്തേക്കുന്നത്. 2013 നേരം, 2015 പ്രേമം. അത് കഴിഞ്ഞ് 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഗോൾഡുമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും 2 സിനിമകൾ കൊണ്ട് ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ വലിയ കാര്യമാണ്. അണ്ണം വേറെ റേഞ്ചാണ്. അപ്പോഴേ സിനിമയിൽ ഒരു വലിയ താരനിര തന്നെയാണ് വരുന്നത്. പറഞ്ഞല്ലോ, പൃഥ്വിരാജ്, നയൻതാര, റോഷൻ, അജ്മൽ, ദീപ്തി സതി, വിനയ് ഫോർട്ട്, ചെമ്പം വിനോദ്, ബാബുരാജ്, ലാലു അലക്സ്, മല്ലിക സുകുമാരൻ, ഷമ്മി തിലകൻ, അങ്ങനെ വലിയൊരു കാസ്റ്റാണ് സിനിമയ്ക്കകത്ത് വന്നിരിക്കുന്നത്. പിന്നെ പൃഥ്വിരാജൊക്കെ പറഞ്ഞായിരുന്നു ഇതിൽ ഓരോ ഷോട്ടിൽ അഭിനയിച്ച ആൾക്കാർ വരെ നമ്മുടെ മലയാള സിനിമയിൽ ലീഡ് റോൾ ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അപ്പൊ വലിയൊരു കാസ്റ്റാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ പേര് ഡേഞ്ചർ ജോഷി, അതുപോലെ നയൻതാരയുടെ ക്യാരക്ടറിന്റെ പേര് സുമംഗലി ഉണ്ണികൃഷ്ണൻ. ഒരു കാർ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നത്തിൽ അകപ്പെടുന്ന ഒരു മൊബൈൽ ഷോപ്പ് ഓണറായ ജോഷിയുടെ കഥയാണ് സിനിമയിൽ പറയുന്നത്. പിന്നെ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട്. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കോമഡി ഡ്രാമ ജോണറിൽ വരുന്നൊരു സിനിമയാണ്. പിന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മാജിക് ഫ്രെയിംസും കൂടെ ചേർന്നിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബുക്കിംഗ് സ്റ്റാർട്ടായി. അപ്പൊ നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ വെച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് ന്യൂയിലും ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പൊ ബുക്കിംഗ് കാണിക്കുന്നുള്ളൂ. പക്ഷെ ബുക്ക് മൈ ഷോയിൽ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും ഇപ്പൊ ബുക്കിംഗ് കാണിക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ ബുക്കിംഗും ഉണ്ട്. ഇന്ന് രാവിലെ ബുക്ക് മൈ ഷോ നോക്കിയപ്പോൾ ഒരു 40-50% ടിക്കറ്റ്സും ഒരുവിധപ്പെട്ട തിയേറ്ററുകളൊക്കെ വിറ്റു പോയിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. കാര്യം നാളെ കഴിഞ്ഞ് മറ്റന്നാ സിനിമ റിലീസാണ്. അപ്പം ഇന്നുകൊണ്ട് ഏകദേശം ബുക്കിംഗിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. അപ്പൊ നിങ്ങൾ December 1 സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ ബാക്കി എല്ലാ വിശേഷങ്ങളും നമുക്ക് December 1 അറിയാം.